السلام عليكم ورحمة الله. الله الحمد لله نحمده ونستعينه ونؤمن به. ഞാനൊന്ന് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. സന്മുസ്ലിയാരുമായി കൂടുതൽ ബന്ധപ്പെടാനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പല അനുഭവങ്ങളും പറയാനൊക്കെ ഉണ്ട്. പക്ഷേ തൻ്റെ ശിഷ്യന്മാർ താനുമായി കൂടുതൽ ബന്ധപ്പെട്ട അവരെല്ലാം ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഈ ദുനിയാവുമായി ഒരു നിലയിലുള്ള ബന്ധവുമില്ലാത്ത ആളാണ് ഹസൻ മുസ്ലിയാരും. ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവും തനിക്കില്ല. അത് തൻ്റെ താനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എന്താണ് എവിടുന്ന തുടങ്ങേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ബന്ധമില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ താനുമായി ബന്ധപ്പെട്ട ആ ബന്ധങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ കാണിച്ചു തന്ന ആ ശരിയായ മാർഗത്തിലൂടെ നീങ്ങാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചുരുക്കത്തിൽ നാം എല്ലാം മനസ്സിലാക്കുന്നത്, നമുക്കെല്ലാം എല്ലാ സമയത്തും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ നോട്ട വ്യത്യാസമാണ്. നാം ദുനിയാവിൻ്റെ കാര്യത്തിൽ ഉയർന്നവരിലേക്കും ആഖിറത്തിൻ്റെ കാര്യത്തിൽ എങ്ങോട്ടും നോക്കാത്തൊരവസ്ഥയാണുള്ളത്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മേക്കാൾ താഴ്ന്നവരിലേക്ക് ശ്രദ്ധിക്കുകയും ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നവരിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാനസികമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അങ്ങനെ യഥാർത്ഥ ജീവിതം നയിച്ച കാര്യമായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. അല്ലാഹു തആല താൻ മനസ്സിലാക്കി തന്ന ആ മാർഗത്തിലൂടെ ജീവിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാവട്ടെ. ഒരു ശരിയായ അറിവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉണ്ടായാൽ അതുതന്നെയാണ് ആരുമായി നേരിടുവാനുള്ള ആയുധം. ശരിക്കുള്ള അറിവും അതനുസരിച്ചുള്ള പ്രവർത്തനവും അതാണ് മരുന്ന്. ഏത് രോഗത്തിൻ്റെയും ചികിത്സ അതുതന്നെയാണ്. ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് താനും തന്നെ പോലെയുള്ള വലിയ മഹാന്മാരുമെല്ലാം മുന്നോട്ട് നീങ്ങിയത്. അതാണ് നമുക്ക് വേണ്ടത്. അറിവില്ലായ്മയാണ് ഇപ്പം ഇന്നുള്ളത്. അധിക മനുഷ്യന്മാരും അറിവില്ലാത്തവരാണല്ലോ. ഖുർആനിൽ പറഞ്ഞു, വലാക്കിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അധിക മനുഷ്യന്മാരും അറിവില്ലാത്തവരാണ്. എന്തിനെപ്പറ്റി അറിവ്? അറിയേണ്ട കാര്യം അറിയാത്തവരാണ്. അറിയേണ്ടതല്ലാത്ത എന്തോ ചില കാര്യങ്ങൾ ചില ഭാഗമൊക്കെ അറിയും എന്നാണ് അതിൻ്റെ പിന്നിൽ തന്നെ പറയുന്നത്. അറിയേണ്ട കാര്യം അറിയാത്തവരാണ് അധിക ആളുകളും. യഅലമൂന ളാഹിറ മിനൽ ഹയാത്തി ദുനിയ. ഈ താഴ്ന്ന ജീവിതത്തിൻ്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അറിയും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആന്തരീയ വശങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് വലിയ പ്രയാസമാണ് വരുന്നത്. അതുകൊണ്ട് അറിവാണ് നമുക്ക് വേണ്ടത്. ശരിക്കുള്ള അറിവുണ്ടായാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉണ്ടായാൽ എല്ലാ വിഷയത്തിലും അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. അവർക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും പേടിയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അതാണ് അല്ലാഹു തആല മഹാന്മാരായ ഹസൻ മുസ്ലിയാരെ പോലെയുള്ള അതുപോലെയുള്ള ആളുകൾക്ക് അല്ലാഹു നൽകിയത്. ആ നിലയിൽ ജീവിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.